നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കറങ്ങി നടക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുകളയാം. എന്റെ ശബ്ദം ലഭിക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികളോട് എനിക്ക് ഒത്തുപൊതിക്കാനുള്ളത്, നാം രംഗത്തിറങ്ങേണ്ട സമയമാണ്. ജനാധിപത്യ മതേതര വിശ്വാസികളോട് എന്നൊക്കെ അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത് ഒരു പോപ്പുലർ ഫ്രണ്ട് നേതാവാണ്. ഏത് ഞമ്മന്റെ മതേതര തീവ്രവാദ വക്താക്കൾ തന്നെ. എന്തായാലും കാര്യമായി എന്തോ പറയുന്നുണ്ട്, അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടുകളയാം. ആർഎസ്എസിനെ പ്രതിരോധിക്കാൻ സെമിനാർ നടത്തിയതുകൊണ്ട് കാര്യമില്ല. ആർഎസ്എസിനെ പ്രതിരോധിക്കാൻ വാഴു പരമ്പര നടത്തിയതുകൊണ്ട് കാര്യമില്ല. ആർഎസ്എസിനെ പ്രതിരോധിക്കാൻ എവിടെയെങ്കിലും 4-3 പുസ്തകങ്ങളിൽ എഴുതിയത് കൊണ്ട് കാര്യമില്ല. അതെ, തികച്ചും ശരിയാണ്. ആർഎസ്എസിനെ പ്രതിരോധിക്കണമെങ്കിൽ സെമിനാർ നടത്തിയിട്ടോ ലേഖനം എഴുതിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നാട്ടുകാർക്ക് വിവരമുള്ളത് കൊണ്ട് എത്ര പച്ചക്കള്ളം എഴുതി വിട്ടാലും ആർഎസ്എസിനെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എത്ര കാലം എന്തൊക്കെ കള്ളങ്ങൾ എഴുതി വിട്ടു ഈ മോദി വിരോധികളും മാമാ മാധ്യമങ്ങളും ചേർന്ന്. എന്നിട്ട് വല്ല കാര്യവും ഉണ്ടായോ? മോദിയുടെ ജനപ്രീതി നാൾക്കുനാൾ വർദ്ധിച്ചതേയുള്ളൂ. ഒടുവിൽ പ്രധാനമന്ത്രി പദം വരെ എത്തി. മോദിക്കെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഒരു കാര്യവുമില്ലാതെ ഓരോ കള്ളങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഈ സുടുവിന് ബാക്കി എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്കൊന്ന് കേട്ടുകളയാം. ലേഖനം എഴുതിയത് കൊണ്ട് കാര്യമില്ല. ആർഎസ്എസിനെ പ്രതിരോധിക്കണമില്ലേ? ആർഎസ്എസ്കാരനെ മേനി വേദനിക്കണം. അതാണ് പോപ്പുലർ ഫ്രണ്ട് പറയുന്ന സന്ദേശം. ഇങ്ങോട്ട് മേനി വേദനിച്ചെങ്കില് ആർഎസ്എസ്കാരനെ മേനി വേദനിക്കണം, അപ്പോഴേ ഈ പണി നിർത്തുകയുള്ളൂ എന്ന് പോപ്പുലർ ഫ്രണ്ട് ധൈര്യപൂർവ്വം വിളിച്ചു പറയുകയാണ്. കൊള്ളാം, ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. അല്ല പഹയ, നിങ്ങൾ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആർ എസ് എസുകാരന്റെ മേല് വേദനിച്ചാൽ ആർ എസ് എസുകാരൻ ആ പണി നിർത്തിയങ്ങ് പോകുമെന്ന്. അങ്ങനെ മേല് വേദനിച്ചാൽ അടിയെന്ന് കേട്ടാൽ കണ്ടം വഴി ഓടുന്നവർ കാണും അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഉമ്മറത്ത്. ഇത് ആർ എസ് എസ് ആണെന്നേ. അങ്ങനെ പേടിച്ചോടുമായിരുന്നെങ്കിൽ ആർ എസ് എസ് ഈ രാജ്യം ഭരിക്കില്ലായിരുന്നു പോപ്പുലർ ഫ്രണ്ടുകാരാ. എത്രയോ എത്രയോ അടിയും ചവിട്ടും കൊണ്ട് ജീവൻ പോലും ബലി നൽകി ഭാരതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആർ എസ് എസ്. അങ്ങനെ തന്നെയാണ് ആർ എസ് എസ് വളർന്നു വന്നിട്ടുള്ളത് എന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ആ ആർ എസ് എസിനെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരൻ മേലു നോവിക്കുമെന്ന എൽ കെ ജി ഭീഷണി മുഴക്കി പേടിപ്പിക്കാൻ നോക്കുന്നത്. നിങ്ങൾ കൊലപ്പെടുത്തുക, നിങ്ങൾ യുദ്ധം ചെയ്യുക, നിങ്ങൾ സമരത്തിൽ ഏർപ്പെടുക. എന്താണ് നിങ്ങൾ സമരത്തിന്, നിങ്ങൾ സമരത്തിൽ ഏർപ്പെടുക, യുദ്ധം ചെയ്യുക. ആഹാ, എന്ത് സമാധാനപൂർണമായ പ്രസംഗം! ഖുറാൻ വചനങ്ങൾ മോദിക്കൊണ്ടാണ് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ പറയുന്നത് നിങ്ങൾ കൊലപ്പെടുത്തുക, നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന്. ആരെയാണ് പോപ്പുലർ ഫ്രണ്ടുകാരാ നിങ്ങൾ കൊലപ്പെടുത്താൻ പോകുന്നത്? ആർ എസ് എസുകാരെയാണോ, അതോ നിങ്ങളുടെ മതഭ്രാന്ത് തലയിലേറ്റാത്ത കാഫിറുകളെയാണോ നിങ്ങൾ കൊലപ്പെടുത്താൻ പോകുന്നത്? നിങ്ങളോട് യുദ്ധം ചെയ്തവർക്കെതിരെ, നിങ്ങളോട് സമരം ചെയ്തവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന്, നിങ്ങൾ സമരം ചെയ്യണമെന്ന്, നിങ്ങൾ പോരാട്ടത്തിന് ഇറങ്ങണമെന്ന് പഠിപ്പിക്കുന്ന വിശ്വാസമാണ് ഇസ്ലാമിന്റെ വിശ്വാസം. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ ആക്രമിക്കുമ്പോൾ, മുസ്ലിമീങ്ങളെ കൂട്ടക്കൊല ചെയ്യുമ്പോള്, മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുമ്പോള്, നിങ്ങളെ വീട്ടിനുള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാനല്ല അന്ന് പഠിപ്പിച്ചത്. നിങ്ങളെ റൂമിന്റെ കത്ത് അടച്ചു പൂട്ടി നിന്നിട്ട് ഈ തസ്ബീഹ് ഉണ്ടാകാൻ പഠിപ്പിച്ചത് മറിച്ചോ? അങ്ങനെയാണെങ്കിൽ പ്രവാചകനെ മതിയായിരുന്നല്ലോ. ഇതാണ് ഓരോ മത തീവ്രവാദിയും ചെയ്യുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന കള്ളപ്രചാരണം നടത്തി ഇരവാദം മുഴക്കി മറ്റു മതവിശ്വാസികൾക്കെതിരെ യുദ്ധത്തിനിറങ്ങുക, അവരെ കൊന്നുകളയുക. അതിന് തടസ്സം നിൽക്കുന്നത് ആർ എസ് എസ് എന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് ആദ്യം ആർ എസ് എസിനെ ഇല്ലാതാക്കണമെന്ന് ഈ മത തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു മൈക്ക് വെച്ച് കവല പ്രസംഗം നടത്തി വർഗീയത വിളമ്പി ആർ എസ് എസുകാരെയും മറ്റും കൊലപ്പെടുത്താൻ ആഹ്വാനം ചെയ്യുന്നത് ഈ കേരളത്തിലാണെന്ന് ഓർക്കണം. എത്രമാത്രം അപകടകരമായ മതഭ്രാന്താണ് ഇവർ ഈ നൂറ്റാണ്ടിലും പിന്തുടരുന്നതെന്ന് ഓർക്കണം. പാലാ ബിഷപ്പ് രാജ്യത്തെ തന്നെ തകർക്കുന്ന നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പരാമർശം നടത്തിയപ്പോൾ ഉറഞ്ഞു തുള്ളിയവർ എവിടെയാണ്? അന്ത്യചർച്ച നടത്തിയവർ എവിടെയാണ്? ഈ വിദ്വേഷ പ്രസംഗം ചാനലുകളിൽ കാണിക്കാൻ ധൈര്യമുണ്ടോ ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾക്ക്? അതിനുള്ള നട്ടെല്ല് ഇവിടെ ആർക്കും തന്നെ കാണില്ല. കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ കാശും വാങ്ങി ബി ജെ പി ആർ എസ് എസ് വിരുദ്ധ വാർത്തകൾ മാത്രം കെട്ടിച്ചമച്ചുണ്ടാക്കി തള്ളിവിടുന്ന മാമാ മാധ്യമങ്ങൾക്ക് ഇതിന്റെ മുന്നിൽ കണ്ണടച്ചേ മതിയാവുകയുള്ളൂ. ഇവന്റെയൊക്കെ തനിനിറം പുറത്തറിഞ്ഞാൽ അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വളർച്ചയ്ക്ക് കാരണമായേക്കുമോ എന്ന ആശങ്ക മൂലം അവരത് മറച്ചു പിടിക്കാനേ ശ്രമിക്കുകയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.